നമസ്കാരം. ഞങ്ങൾക്കും പറയാനുണ്ട്, ആരംഭിക്കുകയാണ്. കോവിഡ് ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എണ്ണിത്തീർക്കാൻ കഴിയാത്തതാണ്. ജീവിതത്തിന്റെ എല്ലാ ക്രമങ്ങളെയും അടിമുടി മാറിയ പൊളിച്ചെഴുതപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതും. ഇനി മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നതുമൊക്കെ 8 മണിക്കൂർ ജോലി, ജോലിസ്ഥലം, ജോബ് ഡിസിപ്ലിൻ, അറ്റ്മോസ്ഫിയർ എല്ലാം മാറിക്കഴിഞ്ഞു. വർക്ക് അറ്റ് ഹോം ഇനി ഒരു യാഥാർത്ഥ്യമാണ്. കോവിഡ് അനന്തര ലോകത്തും അത് അങ്ങനെ തന്നെയാണ്, അതൊരു സാധ്യതയുമാണ്. പല രാജ്യങ്ങളും വർക്ക് അറ്റ് ഹോമിനായി നിയമനിർമ്മാണം അടക്കം പൂർത്തിയാക്കിയും കഴിഞ്ഞു. കേന്ദ്ര സർക്കാരും വർക്ക് അറ്റ് ഹോമിന് നിയമപരമായ ഒരു ചട്ടക്കൂട് ഒരുക്കുകയാണ്. തൊഴിൽ സമയം, അധിക ചിലവുകൾ, ഇതിനൊക്കെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. ഐടി അടക്കം തൊഴിൽ മേഖലകളിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് പേർക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ലൈഫോളജി സിഇഒ പ്രവീൺ പരമേശ്വരൻ, ജി ടെക് ഗ്രൂപ്പ് ഓഫ് ടെക്നോളജി കമ്പനീസ് സെക്രട്ടറി ബിനു ജേക്കബ്, ഷോപ്പ് ഡോക് സിഇഒ ഷിയാബ് മക്കാനിയിൽ എന്നിവരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്ക് ആദ്യം ശ്രീ ബിനു ജേക്കബിലേക്ക് പോകാം. ശ്രീ ബിനു ജേക്കബ്, വർക്ക് അറ്റ് ഹോം ഈ പറയുന്നത് പോലെ ഇനിയൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് അതിൽ നിന്ന് ഇനി മാറി ചിന്തിക്കാൻ കഴിയില്ല. കാരണം പുതിയൊരു സാധ്യത കൂടി നമ്മുടെ ഈ തൊഴിൽ മേഖല കണ്ടെത്തിയിരിക്കുകയാണ് വർക്ക് അറ്റ് ഹോമിലൂടെ. കൂടുതൽ പേരെ പങ്കെടുപ്പിക്കാനും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറിൽ നിക്ഷേപം കുറയ്ക്കാനും അങ്ങനെ പല തലങ്ങളിൽ നോക്കുകയാണെങ്കിൽ വർക്ക് അറ്റ് ഹോം പുതിയൊരു സാധ്യതയായി കണ്ടെത്തിയിരിക്കുകയാണ്. അതിനൊരു നിയമപരമായ ചട്ടക്കൂട് വരേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അതിലേക്ക് കേന്ദ്ര സർക്കാരിനെ നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞാൻ മാതൃഭൂമിയുടെ ന്യൂസ് വായിച്ചിരുന്നു. അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് കണ്ടവാനും ആൾക്കാർ ഓവർ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ന്യൂസാണ് അതിനകത്ത് കണ്ടത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചട്ടക്കൂടിലേക്ക് പോകുന്നതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഒരു നിയമപരമായ ചട്ടക്കൂട് കൊണ്ടുവരുമ്പോൾ പോലും മറ്റുള്ള കുറെ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അതായത് ഈ എന്തുകൊണ്ടാണ് ഈ ഓവർ വർക്ക് ചെയ്യേണ്ടി വരുന്നത്? ഈ ആക്ച്വലി വർക്ക് അറ്റ് ഹോം ഒരു പോസിബിലിറ്റിയാണ്, പക്ഷേ അത് ഒരു മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. എഫിഷ്യൻസി നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് ജോലി ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ഓഫീസ് എൻവയൺമെന്റിൽ വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം തുടരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു പാർട്ടായിട്ട് വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ ഹൈബ്രിഡ് ഫോമിൽ വർക്ക് ഫ്രം ഹോം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊരു നോമാക്കി ഇപ്പം തീരെ പറ്റില്ല എങ്കിൽ, അപ്പം ഈ പറഞ്ഞ പാൻഡമിക്കിന്റെ ഇമ്പാക്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൂടുകയാണ്, അങ്ങനെയുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ അല്ലാത്തൊരു സിറ്റുവേഷനിൽ ഒരു ഹൈബ്രിഡ് മോഡും പിന്നെ വർക്ക് ബാക്ക് ടു ഓഫീസ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ശരി, ശ്രീ പ്രവീൺ പരമേശ്വരൻ, അതായത് ഈ വർക്ക് അറ്റ് ഹോമിൽ നമ്മൾ ഒരു തുടർച്ച കാണുകയാണ് കേന്ദ്ര സർക്കാർ. കോവിഡാനന്തര ലോകത്ത് മൊത്തം അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വിചാരിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളോട് ശ്രീ ബിനു ജേക്കബ് ചൂണ്ടിക്കാണിച്ചതുപോലെ എന്തൊക്കെ ആയാലും ഒരു ഒരു തൊഴിലിടത്തിൽ ചെന്ന് പണിയെടുക്കുമ്പോഴുള്ള ഒരുമിച്ചിരുന്ന ഒരു ടീം എന്ന രീതിയിൽ ജോലി ചെയ്യുമ്പോഴുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ഒന്നും വർക്ക് അറ്റ് ഹോമിന് ഉണ്ടാകില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പക്ഷെ അപ്പോഴും അതൊരു നിർബന്ധിതാവസ്ഥയല്ലോ. വർക്ക് അറ്റ് ഹോം ചെയ്യുകയാണെങ്കിൽ അതിനൊരു ചട്ടക്കൂട് ഉണ്ടാകണം എന്നുള്ളതല്ലേ കേന്ദ്ര സർക്കാർ ഒരുപക്ഷെ ലക്ഷ്യമിടുന്നുണ്ടാവുക? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വർക്ക് ഫ്രം ഹോം എന്ന സിസ്റ്റം ഒരുപക്ഷെ ഇന്നത്തതിന്റെ അത്രയും ഇന്റൻസീവായ രീതിയിലോ അല്ലെങ്കിൽ ഇതേ രീതിയിലോ ആയിക്കോളണം നിർബന്ധമില്ല. പക്ഷേ ഇറ്റ് മേ മോസ്റ്റ്ലി കണ്ടിന്യൂ മുന്നോട്ട് പോകുന്ന സമയത്ത്. അപ്പോൾ ഫിസിക്കൽ വർക്ക് സ്പേസസിന് വേണ്ടി മാത്രമായി അതിനെ മാത്രം കൗണ്ട് ചെയ്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ലേബർ ലോസ് ആകട്ടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റ് ചട്ടക്കൂടുകളോ അല്ലെങ്കിൽ ഫ്രെയിം വർക്ക്സോ ആവട്ടെ, അതിനകത്തും മാത്രം നിന്നുകൊണ്ട് പലപ്പോഴും നമുക്ക് വർക്ക് ഫ്രം ഹോം എന്ന പുതിയ സിസ്റ്റത്തിനെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ മാറും തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ആ മാറ്റം എത്ര വ്യാപ്തിയിൽ ഉണ്ടാകുന്നു ഈസ് എ ഡിഫറെന്റ് പോയിന്റ് ടു ഡിസ്കസ്. പക്ഷേ ആ മാറ്റം ഉണ്ടാകുന്നു ഈസ് എ റിയാലിറ്റി. അപ്പോൾ ആ ഉണ്ടാകുന്ന മാറ്റത്തിനെ നമുക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന നിയമങ്ങളുടെ ചട്ടക്കൂടുകൾ വെച്ചുകൊണ്ട് മാത്രമായി കൺട്രോൾ ചെയ്യാൻ കഴിയണമെന്ന് നിർബന്ധമില്ല. ഉദാഹരണം പറഞ്ഞാൽ അത് സമയത്തിന്റെ മാത്രം പ്രശ്നമല്ല, നമുക്കതിന്റെ ടാക്സ് എടുക്കാം അല്ലെങ്കിൽ മിനിമം വേജസ് എടുക്കാം. സ്റ്റേറ്റ് ടു സ്റ്റേറ്റോ അല്ലെങ്കിൽ കൺട്രി ടു കൺട്രിയോ ഒക്കെ തന്നെ മിനിമം വേജസിന് വ്യത്യാസം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനി മറ്റൊരു സ്റ്റേറ്റിലോ മറ്റൊരു രാജ്യത്തോ ഉള്ള ഒരാളെ എംപ്ലോയ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏത് രാജ്യത്തിന്റെ റൂൾസും റെഗുലേഷൻസുമാണ് ഫോളോ ചെയ്യേണ്ടി വരുന്നത്, ഏത് രാജ്യത്തിന്റെ എംപ്ലോയ്മെന്റ് കോഡ്സിനെയാണ് ഫോളോ ചെയ്യേണ്ടി വരുന്നത് ഉൾപ്പെടെയുള്ള സിസ്റ്റംസ് അതിനുള്ളിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാറിയ സാഹചര്യത്തിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ന്യൂ സിസ്റ്റം അല്ലെങ്കിൽ പോളിസി ഇതിനുണ്ടാകേണ്ടത് തീർത്തും അത്യന്താപേക്ഷിതമാണ്. ആ ഒരു 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 ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെയാണ് ഈ ഒരു പുതിയ സ്റ്റെപ്പ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അത് നമ്മുടെ ഇവിടെ മാത്രമല്ല, ഈവൻ മറ്റ് പല രാജ്യങ്ങളിലും റിമോട്ട് വർക്കിങ്ങിന് വേണ്ടിയിട്ട് മിനിസ്ട്രീസും റിമോട്ട് വർക്കിങ്ങിന് വേണ്ടി മാത്രമായിട്ട് കമ്മിറ്റീസും ഒക്കെ ഉണ്ടായിരിക്കുന്നത്, ഈവൻ മിനിസ്റ്റേഴ്സ് പോലും ഉണ്ടായിരിക്കുന്ന രാജ്യങ്ങളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും പ്രാഥമികമായി ഐടി മേഖലയാണല്ലോ ബാധിക്കുന്നത്. സർവീസ് സെക്ടറിനെയാണ് ജനുവരി മുതൽ തന്നെ ഈ വർക്ക് അറ്റ് ഹോം ഒക്കെ പ്രാബല്യത്തിലാക്കാൻ സാധിക്കുന്നതും. പക്ഷേ നമ്മളുടെ ഇങ്ങനെ ഒരു പരിഷ്കാരത്തിലേക്ക് മുതിരുമ്പോൾ പോലും സർവീസ് മേഖല എത്രത്തോളം വിശ്വാസത്തിലെടുക്കുന്നു? നമ്മുടെ ഈ ട്രേഡ് യൂണിയൻ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ
മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ സർവീസ് സെക്ടറിനെ എങ്ങനെ അളക്കും? അല്ല, ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഈ ബേസിക്കലി വർക്ക് ഫ്രം ഹോം ഈ ഒരു പുതിയ നിയമനിർമ്മാണം നല്ലതാണ് എന്നുള്ളതാണ്. ഇനി ഇപ്പം അത് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വർക്ക് ഫ്രം ഹോമിന്റെ ഒരു എഫിഷ്യൻസി മോഡലാണ്. മുമ്പ് ബിനു പറഞ്ഞ അതേ പോയിന്റിനോടാണ് ഞാൻ അത് ഷെയർ ചെയ്യുന്നത്. അതായത് പലപ്പോഴും വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് ഒരു പ്യുവർ പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം, ഞാനൊരു പ്യുവർ പ്രൊഫഷണലിനെ ഡിഫൈൻ ചെയ്യുന്നത് ആരുടെയും സൂപ്പർവിഷൻ ഇല്ലെങ്കിലും ആരും വൈകുന്നേരം എത്ര വർക്ക് ചെയ്തു എന്ന് ചോദിച്ചില്ലെങ്കിലും ഇത് എന്റെ വർക്കാണ് എന്ന തിരിച്ചറിവോടുകൂടെ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരാളെയാണ്. അതായത് ഒരു വർക്ക് വിത്തൗട്ട് എനി സൂപ്പർവിഷനെയാണ് ഞാൻ എൻ്റെ ഒരു ഡെഫിനിഷനിൽ പ്രൊഫഷണൽ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു പ്യുവർ പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം വർക്ക് ഫ്രം ഹോം ഒരു നല്ല ഓപ്ഷനാണ്. കാരണം അയാൾക്ക് ഇഷ്ടമുള്ളിടത്ത് താമസിച്ച് ഇഷ്ടമുള്ള സമയം വർക്ക് ചെയ്ത് ഇഷ്ടമുള്ള രീതിയിൽ വർക്ക് ചെയ്യാനും ഒക്കെ തന്നെ കിട്ടുന്ന വല്ലാത്തൊരു ഫ്ലെക്സിബിലിറ്റിയാണ്. പക്ഷേ പലപ്പോഴും അത്ര പ്രൊഫഷണൽ അല്ലാതെ ഇതിനെ കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു സൂപ്പർവിഷനിൽ നിന്നുകൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ് സത്യത്തിൽ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ കൂടുതലും. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനിക്ക് അവരെ പ്രൊഡക്റ്റീവ് ആക്കി എടുക്കാൻ അത്ര എളുപ്പമല്ല. ആ ഒരു സാഹചര്യത്തിൽ ഒരു കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിച്ചാൽ സത്യത്തിൽ ഈ റൂൾസിൽ മാത്രമല്ല നമ്മുടെ എംപ്ലോയ്മെന്റിനോടുള്ള കാഴ്ചപ്പാടിൽ, ആൾക്കാരുടെ മാനസികാവസ്ഥയിൽ, ചെയ്യുന്ന ജോലി ഒരു സൂപ്പർവൈസർ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എഫിഷ്യന്റ്ലി ചെയ്യുള്ളൂ എന്നുള്ള വർക്ക് കൾച്ചറിൽ ഒക്കെ മാറ്റം ഉണ്ടാവുമ്പോഴായിരിക്കും നമ്മൾ പറയുന്ന വർക്ക് ഫ്രം ഹോമിന്റെ ദ ഫാഷനബിൾ, ദ ബ്യൂട്ടിഫുൾ, ദ ഗ്ലാമറസ് സൈഡിനെ നമുക്ക് കൃത്യമായി കൊണ്ടുവരാൻ കഴിയുക. അതല്ലെങ്കിൽ ഒരു ഹൈ എൻഡ് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം സ്യൂട്ടബിളും വീണ്ടും കമ്പനീസ് സാഹചര്യങ്ങളും ഹെൽത്ത് സിറ്റുവേഷൻസും ഒന്നുകൂടെ ഒന്ന് നന്നായി വന്നു കഴിഞ്ഞാൽ അത്രയും പ്രൊഫഷണൽ അല്ലാത്ത ആൾക്കാരെ തിരിച്ച് വർക്ക് പ്ലേസിലേക്ക് ഡ്രൈവ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകും എന്നാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. ശരി, ഞാൻ അങ്ങിലേക്ക് തിരികെ വരാം. ശ്രീ ശ്യാം മകാനിൽ, അതായത് നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിക്ഷേപവും നമ്മൾ വ്യക്തിപരമായി എടുക്കുന്ന റിസ്ക്കും എന്ന് പറയുന്നത് വലുതാണ്. അവിടെ നമ്മൾ ഒരുപാട് ആളുകളെ വിശ്വസിച്ച് അവർക്ക് നമ്മൾ ടാർഗറ്റ് കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾക്ക് ഫേവറബിളായി നിൽക്കുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന പല ഘടകങ്ങളെയും ആശ്രയിച്ചൊക്കെയാണ് നമ്മൾ ആ ഒരു വലിയ റിസ്ക് എടുത്തു വെക്കുന്നത്. ഇത് ഒരിക്കലും ഒരു സർക്കാർ ജോലി പോലെ സുരക്ഷിതമായ ഒരു കളിയൊന്നുമല്ല. ഇത് റിസ്ക് ടേക്കിംഗ് തന്നെയാണ്. അതിൻ്റെ ലാഭം ഉണ്ടാക്കുന്നതും അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുമെന്ന് തീരുമാനിക്കുന്നതുമെല്ലാം. ആ സമയത്താണ് കോവിഡ് നമ്മുടെ എൻറ്റയർ ഒരു സ്വഭാവത്തെ, ഒരു തൊഴിൽ അന്തരീക്ഷത്തെ മാറ്റിയത്. ഈ കഴിഞ്ഞ രണ്ട് വർഷ കാലയളവിലെ വർക്ക് ഫ്രം ഹോം സാഹചര്യം എങ്ങനെയാണ് സ്റ്റാർട്ടപ്പുകളെ ബാധിച്ചിട്ടുള്ളത്? ഓക്കെ, ഞങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഷോപ്പ് ടോക്ക് എന്ന ഒരു ഹെൽത്ത് കെയർ പ്ലാറ്റ്ഫോം ആണ്. ഇപ്പൊ കേരളത്തിലെ വൺ ഓഫ് ദ ലീഡിംഗ് ഹെൽത്ത് കെയർ പ്ലാറ്റ്ഫോം ആണ്. ഞങ്ങള് വളർന്നു വന്നത് ഞങ്ങൾ ലോഞ്ച് ചെയ്ത് തന്നെ കോവിഡിന്റെ സമയത്താണ്. ഇപ്പോ ഞാനിപ്പോൾ ദുബൈയിലാണുള്ളത്, എന്റെ ടീം അംഗങ്ങൾ മൊത്തം കേരളത്തിലാണ്. ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് ടീം 100% റിമോട്ടാണ്. ബാക്കി മാർക്കറ്റിംഗ് ടീം, സെയിൽസ് ആൻഡ് ഓപ്പറേഷൻ ടീം 75% വർക്ക് ഫ്രം ഹോം ആണ്. ഇപ്പോൾ പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന് പ്രധാനമായിട്ടുള്ളത് പ്രൊഡക്ടിവിറ്റി ഇഷ്യൂ ആണ്, എഫിഷ്യൻസി, അവർ മോണിറ്റർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ഏറ്റവും വലിയ ആട്രിബ്യൂട്ട് ആണ്, ഏറ്റവും വലിയ ഫീച്ചർ എന്ന അൺസെർട്ടനിറ്റിയാണ്. അപ്പോൾ സ്റ്റാർട്ടപ്പിൻ്റെ ഒരു അൺസെർട്ടനിറ്റിയാണ്. അപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ ഒരുപാട് റിസ്ക് ഒക്കെ ഉള്ള സംഭവമാണ് സ്റ്റാർട്ടപ്പ്. അപ്പം ഈ കഴിഞ്ഞ രണ്ടു വർഷം ഞങ്ങൾ എങ്ങനെ ഇത് നീങ്ങിയെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഞങ്ങൾ പുതുതായിട്ട് വന്ന സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് പുതിയ ടീം അംഗങ്ങളെ അവരെ ഓറിയന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ എക്യുപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ഉണ്ടായില്ല. അതായിരുന്നു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചാലഞ്ച്. അത് ഗ്രാജുവലി ഞങ്ങൾ ഓവർകം ചെയ്തു. ഒരു റെഗുലർ ഇന്റർവ്യൂവിൽ ഞങ്ങൾ മീറ്റ് ചെയ്തു. പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ എൻഹാൻസ് ചെയ്യിക്കാം, എങ്ങനെ അത് മോണിറ്റർ ചെയ്യിക്കാം, ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ വേറൊരു ആംഗിൾ നോക്കുകയാണെങ്കിൽ, എംപ്ലോയി പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പം സ്ട്രെസ് കൂടുതലായിട്ട് വരുന്നുണ്ട് എംപ്ലോയീസിനൊക്കെ. ടീം അംഗങ്ങൾക്ക് അവർ എല്ലാ സമയവും വർക്കിലാണെന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് വരുന്നത്. അപ്പം ബേൺ ഔട്ട് കൂടുതലാണ്. ഇപ്പൊ ഞങ്ങൾ ഹെൽത്ത് കെയർ സ്റ്റാർട്ടപ്പ് ആയത് കാരണം ഇപ്പോൾ ഞങ്ങളിപ്പം ഒരു പുതിയ ഇപ്പൊ അറ്റൻഡൻസിന് പകരം ഇന്ന് ഞങ്ങൾ അനൗൺസ് ചെയ്തു, ഇനി അറ്റൻഡൻസ് എന്ന് പറഞ്ഞ പരിപാടിയില്ല. അവരുടെ മെന്റൽ ഹെൽത്ത്, ഡെയിലി മെന്റൽ ഹെൽത്ത് ഇൻഡിക്കേറ്റർ, അവർ ഹാപ്പി ആണോ അൺഹാപ്പി ആണോ, ന്യൂട്രൽ ആണോ, എക്സ്ട്രീംലി ഹാപ്പി ആണോ എക്സ്ട്രീംലി അൺഹാപ്പി ആണോ, ആ മെന്റൽ സ്റ്റേറ്റ് നോക്കിയിട്ടാണ് അവരുടെ അറ്റൻഡൻസ് ഞങ്ങൾ നിർണ്ണയിക്കുക. അതിൽ അവർ അൺഹാപ്പി ആണോ എക്സ്ട്രീംലി അൺഹാപ്പി ആണെന്ന് അവർ അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി, ഞങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് മാനേജേഴ്സ് ഉണ്ട്, രണ്ട് ഹാപ്പിനെസ് മാനേജേഴ്സ് ഉണ്ട്, അവരെ അറ്റൻഡ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നുണ്ട്. പിന്നെ ഈ ബേൺ ഔട്ട് കൂടുതലായിട്ട് വരുന്ന അവരെ സഹായിക്കാൻ നമ്മൾ പ്രത്യേക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഈ വർക്ക് ഫ്രം ഹോം ആകുമ്പോൾ അവർ അഡീഷണൽ അവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ചില ഈ ഓവർ ടൈം പേയ്മെന്റ് കൂടാതെ നമ്മളിപ്പോൾ ഒരു പുതിയൊരു സംഭവം കൂടെ ചെയ്തിട്ടുണ്ട്, ഒരു പ്രത്യേക ഒരു ബോണസ്, ഗ്രാറ്റിറ്റ്യൂഡ് ബോണസ് എന്ന് പറഞ്ഞിട്ട്, അത് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്.
ഇപ്പൊ ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞങ്ങളുടെ ടീമിനെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഈ വർക്ക് ഫ്രം ഹോമിൽ ഇരിക്കുന്ന ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിട്ടും വർക്ക് ഫ്രം ഹോം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എംപ്ലോയറെ സംബന്ധിച്ചും ഇത് രണ്ട് തലങ്ങളാണ്. അത് കൃത്യമായി മനസ്സിലാക്കി അതിൽ നിന്ന് ഒരു ഇക്വിലിബ്രിയം പോയിന്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം കൂടുതലായിട്ട് നമുക്ക് ടാർഗറ്റ് കിട്ടുക, അതിൽ നിന്ന് നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സാമ്പത്തികമായ ഗുണമുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ 8 മണിക്കൂർ തൊഴിൽ ഒരു തൊഴിലാളിയുടെ അവകാശം എന്നൊക്കെ പറയുന്ന നമ്മുടെ രാജ്യത്ത് നൽകുന്ന നിയമം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം അതൊക്കെ വിസ്മരിക്കപ്പെടും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. മാത്രമല്ല ഇപ്പോൾ എംപ്ലോയറെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ, അതായത് ഇപ്പോൾ വരുന്ന ചട്ടം തന്നെ തൊഴിൽ സമയം നിർണ്ണയിക്കുക, അതിനൊപ്പം തന്നെ ഈ വൈദ്യുതി, അതിനൊപ്പം ഇൻ്റർനെറ്റ് സേവനങ്ങളുടെ കൂടുതലായിട്ടുള്ള ചെലവ് ഏറ്റെടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് വിഭാഗത്തിലുള്ള ആളുകളെയും എംപ്ലോയറെയും എംപ്ലോയിയെയും ഒരേ തരത്തിൽ ബാധിക്കുന്ന ഒരു നിയമനിർമ്മാണം, അതിൻ്റെ അതിൽ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ഇതിനകത്ത് വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇപ്പൊ ഒരു എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തൊരു സൈക്കോളജിക്കൽ ഫിസിയോളജിക്കൽ, ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ ആസ്പെക്റ്റും ഉണ്ട്, സൈക്കോളജിക്കൽ ഫിസിയോളജിക്കൽ ഫിസിക്കൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം ആ ഒരു കോണ്ടെക്സ്റ്റ് നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഹാപ്പിനെസ് ഓഫീസറെയൊക്കെ വെച്ച കാര്യം പറഞ്ഞു, ആ ഒരു സൈഡ് എല്ലാ കമ്പനികളും ചെയ്യുന്നുണ്ട്, അത് ഡെഫിനറ്റ്ലി എല്ലാ കമ്പനികളും ആ മുൻകരുതലുകൾ എടുക്കണം. അതേസമയം എനിക്ക് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു എംപ്ലോയർ, ഇപ്പം ഈ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ചട്ടക്കൂടുകളും നിയമങ്ങളും ഉണ്ടാക്കുന്നു, പക്ഷെ എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം, കൺട്രിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം. ഇപ്പം എവിടെ വേണമെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യാം. ഇപ്പം അമേരിക്കയിലിരുന്ന ആൾക്കാർ അമേരിക്കയിലിരുന്ന കമ്പനികൾ ഇവിടെയുള്ളവരെ ഹയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു. എംപ്ലോയീസ് തന്നെ രണ്ട് ജോബ് ഏറ്റെടുത്ത് ചെയ്ത കഥകളും കേൾക്കുന്നുണ്ട്, അവർ മൗസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അപ്പം രണ്ട് ജോലിയിൽ നിന്നും ഒക്കെ ചെയ്യുന്ന പ്രശ്നം. അപ്പം ഇത് ഇതിനെല്ലാം അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ വളരെ ഹോളിസ്റ്റിക് ആയിട്ട് ചിന്തിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ കൺട്രിയുടെ കോസ്റ്റ് അഡ്വാൻറ്റേജ് പോകും. ഇനി വേറൊരു ഒരു സോഷ്യൽ തലം ഞാൻ പറയാം. ഒരു ഐ ടി ജോബിന് കർണാടക ഗവൺമെന്റ് പറയുന്ന 5 ഓൾട്ടർനേറ്റ് ജോബ്സ് ഉണ്ടാവും. കേരളത്തിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് 3.5 ഓൾട്ടർനേറ്റ് ജോബ്സ് ഉണ്ടാവും. അപ്പൊ ഈ സോഷ്യൽ സെക്ടറിലുള്ള ആൾക്കാരുടെ പ്രശ്നം എന്താണ്? ഐ ടി പാർക്കുകളിലെ ആൾക്കാർ പോയിക്കൊണ്ടിരുന്ന കാലത്ത് അവിടെ കാർ വാഷ് ചെയ്യുന്ന ആൾക്കാർ മുതൽ സെക്യൂരിറ്റി മുതൽ, അല്ലെങ്കിൽ ടൂർ ഓപ്പറേറ്റേഴ്സ്, ഇങ്ങനെ ഒരു വലിയ എക്കോസിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിക്കൊണ്ടിരുന്ന ഒരു ഹൈ പേയിങ് ജോബാണല്ലോ ഐ ടി. അപ്പം ആ ഒരു സപ്പോർട്ട് സിസ്റ്റം മുഴുവൻ തകരാറിലായി ഇന്ന്. അപ്പൊ അതുകൊണ്ട് ഈ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു എംപ്ലോയറുടെ സൈഡിൽ നിന്നും എംപ്ലോയിയുടെ സൈഡിൽ നിന്നും അതുപോലെ റെഗുലേറ്ററി സൈഡിൽ നിന്നുള്ള ഒത്തിരി കാര്യങ്ങളും കണക്കിലെടുത്ത് മാത്രമേ ഈ ഒരു ഈ പറഞ്ഞ എന്ത് ചട്ടക്കൂടം എന്ത് നിയമങ്ങളും ഉണ്ടാക്കുകയാണെങ്കിലും അതിപ്പോൾ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് ചെയ്യണം. അല്ലാതെ എംപ്ലോയീസിന് ഇലക്ട്രിസിറ്റി ചാർജ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇന്റർനെറ്റ് ചാർജ് കൊടുക്കുന്നതല്ല, ഓഫീസിൽ വന്നുകൊണ്ടിരുന്ന എംപ്ലോയിക്ക് അതിൽ കൂടുതൽ കണ്ടമാനം അധികം കൂടുതൽ കാശ് ചെലവുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും അല്ല, അതൊരു വളരെ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യം. അതേസമയം എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എല്ലാവർക്കും ഓരോരുത്തരുടെയും 1000 രൂപ വെച്ചുള്ള ഇന്റർനെറ്റ് ചാർജ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം ഓഫീസിൽ ചെയ്തുകൊണ്ടിരുന്നതിന്റെ വളരെ അധികം പൈസയാവും. ഇപ്പൊ കോസ്റ്റ് കൂടുന്നത് കൺട്രിക്ക് നല്ലതല്ല. തലങ്ങളെല്ലാം പരിശോധിച്ച് മാത്രമേ ഒരു തീരുമാനത്തിലേക്ക്, ഒരു നയപരമായ തീരുമാനത്തിലേക്ക് പ്രധാനമായും പോകാൻ കഴിയുകയുള്ളൂ. ഞാൻ അതിഥികളിലേക്ക് തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തിരികെ സ്വാഗതം. വർക്ക് ഫ്രം ഹോമിന്റെ ഭാവി, ഭാവിയിലെ വർക്ക് ഫ്രം ഹോം, ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീ പ്രവീൺ പരമേശ്വരൻ. അതായത് ഈ ഒരു 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 എംപ്ലോയി തിരഞ്ഞെടുക്കുന്ന വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നതാണ് വർക്ക് ഫ്രം ഹോമിന്റെ സവിശേഷത. തൊഴിൽ സുരക്ഷയാണ് മറ്റൊന്ന്. അത് നമ്മുടെ തൊഴിൽ സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ പോളിസിയാണെന്നാണ് ഞാൻ ഈ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയുമായി നിൽക്കുമ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുമായി നേരിട്ട് ചർച്ച കാര്യങ്ങൾ സംസാരിക്കുമല്ലോ. അപ്പോൾ അവർ പറയുന്നത് നമ്മുടെ കമ്പനിയുടെ പോളിസിയാണ് നമ്മുടെ തൊഴിൽ സുരക്ഷ എന്ന് പറയുന്നത്. അത് ഏത് കമ്പനി അവൻ്റെ എംപ്ലോയിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമോ എന്ന് കരുതുന്നു, അതാണ് നമ്മുടെ തൊഴിൽ സുരക്ഷ എന്ന്. അപ്പോൾ ഈ ഭാവിയിൽ സ്റ്റാർട്ടപ്പുകൾ എടുക്കുന്ന പ്രത്യേക സാഹചര്യങ്ങളും പ്രത്യേക തീരുമാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഭൗതിക സാഹചര്യം ഉണ്ടാക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ നിക്ഷേപം ഒഴിവാക്കിക്കൊണ്ട് എല്ലാവരും, എല്ലാ എംപ്ലോയീസും അവരുടെ വീട്ടിൽ നിന്ന് പണിയെടുക്കട്ടെ, അതുവഴി നമുക്കൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കുറവുണ്ടാകുമല്ലോ എന്ന തീരുമാനങ്ങളൊക്കെ എടുത്താൽ അതിൽ ആ തൊഴിലാളികൾക്ക് നൽകുന്ന സ്റ്റേറ്റ് നൽകുന്ന സുരക്ഷ എന്നുള്ളതായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ പ്രഥമമായും കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ടാകുന്ന ഒരു ഘടകമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിനെ കുറച്ചുകൂടി ഗവേഷണം ചെയ്ത് കുറച്ചുകൂടി ഈ മേഖലയുമായി ചർച്ച ചെയ്ത് അങ്ങനെയൊക്കെ വേണ്ട നയം രൂപീകരിക്കാൻ. തീർച്ചയായിട്ടും, അതായത് എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്.
ഒരു കൺസൾട്ടിംഗ് കമ്പനിയിലേക്ക് അത് പോവുക, അവരതിൽ കൂടുതൽ പഠനങ്ങൾ നടത്തുക, ആൾക്കാരുമായിട്ട് കൺസൾട്ടേറ്റീവ് മീറ്റിങ്ങുകൾ നടത്തുക. അതുകൊണ്ട് തന്നെ മധു ഇപ്പൊ സൂചിപ്പിച്ച രീതിയിലുള്ള ചർച്ചകൾ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ആഴത്തിലും വ്യാപ്തിയിലും ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞവർ രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെയും മധു ഇപ്പൊ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയതുപോലെയും ഇതൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എംപ്ലോയിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നതിന്റെ കോസ്റ്റ് ഉണ്ട്, അയാൾ ഓവർ സ്ട്രെച്ച്ഡ് ആവേണ്ടി വരുന്ന സാഹചര്യമുണ്ട്, അയാൾക്ക് ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ നിന്നും അയാൾ മാറി നിൽക്കേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ എംപ്ലോയിയുടെ സൈഡിലുണ്ട്. തിരിച്ച് എംപ്ലോയറുടെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം ഈ വർക്ക് ഫ്രം ഹോമും എഫിഷ്യൻസിയും രണ്ട് എൻഡിലാണ് പലപ്പോഴും നിൽക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ വർക്ക് ഫ്രം ഹോം എപ്പോഴും ഫുൾ ടൈം എംപ്ലോയീസിന് മാത്രമല്ല, നമ്മൾ ഗിഗ് ഇക്കോണമി അല്ലെങ്കിൽ പല കോൺട്രാക്ട് ജോബൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത്. അപ്പോൾ അവിടെയും ഈ പറയുന്ന എന്താ പറയുക റൂൾസിലും റെഗുലേഷൻസിലും മാറ്റം വേണ്ടി വരും. ഒരു ചെറിയ ഉദാഹരണം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ജോലി എടുക്കാം. കണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഗിഗ് ഇക്കോണമിയിൽ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യാൻ സാധ്യതയുള്ള, എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിയാണ്. കണ്ടന്റ് റൈറ്റിംഗിന് വേണ്ടിയിട്ട് ഒരു കമ്പനി ഒരു കണ്ടന്റ് റൈറ്ററെ ജോലി ഏൽപ്പിക്കുകയാണ്. ഒരു റിയൽ കേസ് സ്റ്റഡിയാണ് ഞാൻ പറയുന്നത്. അയാൾ അയാളുടെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നു, കമ്പനി വാക്കുകളുടെ എണ്ണം വെച്ചിട്ടും അതിന്റെ ക്വാളിറ്റി വെച്ചുകൊണ്ടും അയാൾക്ക് പേ ചെയ്യുന്നു. ഒരു സുപ്രഭാതത്തിൽ കമ്പനി വിളിക്കുമ്പോഴത്തേക്കും ഇയാൾ ഫോൺ എടുക്കുന്നില്ല. ഇയാൾ അടുത്ത കമ്പനിയിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊജക്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ വഴിയിലേക്ക് പോവുകയാണ്. ഇത് ഇയാളുടെ പുറത്ത് കമ്പനിയിലേക്ക് കമ്പനിക്ക് പ്രത്യേകിച്ച് യാതൊരു കൺട്രോളും ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. വലിയ കമ്പനികൾക്ക് ഉണ്ടായേക്കും, പക്ഷേ ചെറിയ കമ്പനികൾക്ക് ഒരു കൺട്രോളും ഉണ്ടാകാത്തതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഇതൊരു ഭാഗം. ഇനി രണ്ട്, ഡിസൈൻ. ഒരുപാട് ഗിഗ് ഇക്കോണമിയിൽ ജോലി സാധ്യതയുള്ള അപ്പർക്ക് പോലുള്ള പ്ലാറ്റ്ഫോംസിലൂടെ ഒരുപാട് ആൾക്കാർ പൈസ ഉണ്ടാക്കുന്ന തൊഴിലിലൊന്നാണ് ഡിസൈൻ എന്ന് പറയുന്നത്. ഡിസൈൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുക. 5 ദിവസത്തേക്ക് കമ്മിറ്റ് ചെയ്യുന്ന ഒരു വർക്ക്, ഈ 5 ദിവസത്തേക്ക് കമ്മിറ്റ് ചെയ്യുന്ന വർക്കിൽ 4ാം ദിവസം എംപ്ലോയർ ഈ എംപ്ലോയി അല്ലെങ്കിൽ കോൺട്രാക്ട് നിൽക്കുന്ന ആളെ കണക്ട് ചെയ്യുന്ന സമയത്ത് എനിക്കത് ചെയ്തു തീർക്കാൻ കഴിഞ്ഞില്ല, കാരണം എൻ്റെ അതിപ്പോൾ ക്രിയേറ്റിവിറ്റിക്ക് നമുക്ക് പരിധി നിർണ്ണയിക്കാൻ കഴിയുമോ എന്ന് അയാൾ പറയുകയും, ഇതേ സമയത്ത് അയാൾ 3 പ്രൊജക്റ്റ് എടുത്ത് ഒരുമിച്ച് ചെയ്ത് ചെയ്ത് മാനേജ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും അവിടെയുണ്ട്. ഇതൊക്കെ ഞാൻ ഈ 2 എക്സാമ്പിളുകൾ പറഞ്ഞത് എംപ്ലോയറുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അത്ര ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമൊന്നും അല്ല ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത്. കാരണം ഈ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിൽ കുറവുണ്ടാകും എന്ന് പറഞ്ഞു, ആകെ 2-3 ബെനിഫിറ്റ് മാത്രമേ ഒരു എംപ്ലോയറുടെ കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വർക്ക് ഫ്രം ഹോമിനുള്ളൂ. ഒന്ന്, ഒരു ഹ്യൂജ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ വേണ്ട. 2, എംപ്ലോയീസിനെ ഒരു പക്ഷേ കുറച്ച് ഓഫീസിൽ ഇരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒരു സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള ഒരു സമയം എംപ്ലോയറിന് ഒരു പക്ഷേ എംപ്ലോയിയെ മുന്നിൽ കിട്ടിയെന്ന് വരും. ഈ 2 എണ്ണമാണ്. പിന്നെ അത്യാവശ്യം ഹയറിംഗ് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആവും, ജിയോഗ്രഫിക്കലി ലിമിറ്റഡ് ആവില്ല. ഈ 3 എണ്ണം മാത്രമാണ് ഒരു എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അട്രാക്ഷൻ ഈ വർക്ക് ഫ്രം ഹോമിനുള്ളത്. ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം സ്ട്രിക്റ്റായ റെസ്ട്രിക്ഷൻസും റെഗുലേഷൻസും വരികയും ഇതിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യാവൂ എന്നുള്ള ചില ചട്ടക്കൂടുകൾ വരികയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എംപ്ലോയർക്ക് വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ പുറത്തുള്ള ഒരു അട്രാക്ഷൻ ഒരു പക്ഷേ താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ആ പറയുന്ന കാര്യത്തിനെയും കൂടെ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഒരു മിനിറ്റാണ് ഉള്ളത്. ഞാൻ ചോദിക്കുന്നത് സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചിടത്തോളം ആകർഷകമായ ഒരു കാര്യമാണോ ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത്, അതോ അവർക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണോ? രണ്ടു തരത്തിൽ നമുക്ക് പറയാൻ പറ്റും. തുടക്കത്തിലുള്ള ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്പിന് അതൊരു വലിയൊരു വെല്ലുവിളിയാണ്. കാരണം അവർ എക്യുപ്ഡ് അല്ല. എങ്ങനെ ഈ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യിപ്പിക്കാം, എങ്ങനെ ആ ടീമിനെ ബിൽഡ് ചെയ്യാം, അതെല്ലാം വലിയ ചാലഞ്ചിങ് ആണ്. വെൽ എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാർട്ടപ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓൾറെഡി അതിനുള്ള ടൂൾസും അവർക്കുള്ള ടെക്നോളജിയൊക്കെ ഓൾറെഡി ബിൽഡ് ചെയ്തു. അത് മോണിറ്റർ ചെയ്യാനും അവരുടെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നടക്കാൻ പറ്റും. അപ്പം ഏത് സ്റ്റേജിലെ സ്റ്റാർട്ടപ്പിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ബെനിഫിറ്റ്സ്. പിന്നെ ഈ നിയമനിർമ്മാണം, ഈ ലെജിസ്ലേഷൻ, ഈ റെഗുലേഷൻ വരുന്നത് എന്തായാലും ഇപ്പം 2 വർഷമായല്ലോ. ഈ പുതിയ ന്യൂ നോംസ് 2 വർഷമായി. ഇപ്പം പോളിസി മേക്കേഴ്സിനും ഗവൺമെന്റ് റെഗുലേറ്റേഴ്സിനും വേണ്ടുവോളം സമയം കിട്ടി. ഇതിനുള്ള വ്യക്തമായ ഒരു നിയമനിർമ്മാണം നടത്താനും ലെജിസ്ലേഷൻ നടത്താനും സമയം കിട്ടി. അപ്പൊ എല്ലാ ലൂപ്പ് ഹോൾസുകളും അടച്ച് രണ്ട് പാർട്ടികളെയും എംപ്ലോയീസിന്റെ സൈഡാണെങ്കിലും അവർ രണ്ടവരുടെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന വിധത്തിൽ ഒരു നല്ലൊരു നിയമം വരേണ്ട ആവശ്യകതയാണ്. അപ്പം അത് ഇക്കോണമിക്കും ആവശ്യമാണ്. അറ്റ് ഹോം എന്ന് പറയുന്നത് വലിയൊരു സാധ്യതയായി അല്ലെങ്കിൽ വലിയൊരു യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിൽ ഇനിയും അവശേഷിക്കുകയാണ്. വളരെയധികം നന്ദി 3 പേർക്കും ചർച്ചയിൽ പങ്കെടുത്തതിന്. ഈ ചർച്ച തുടങ്ങുമ്പോൾ ഇത് സംബന്ധിച്ച് കേന്ദ്രം ഒരു ചട്ടക്കൂട് ഉണ്ടാക്കുമ്പോൾ അത് എന്തിനാണ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക എന്നതിനെ സംബന്ധിച്ച് എനിക്കുണ്ടായിരുന്ന ധാരണയിൽ പോലും വലിയ അളവിൽ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് എന്തിനു വേണ്ടി ഏത് സാഹചര്യത്തെ മുൻനിർത്തി കേന്ദ്രം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകും എന്നുള്ളത് പ്രേക്ഷകരിലേക്ക് കൂടി എത്തിക്കാൻ കഴിഞ്ഞുവെന്നാണ് കരുതുന്നത്. ഞങ്ങൾക്ക് പറയാനുണ്ട് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം കാണാം. ഹാഷ്മി താജ് ഇബ്രാഹിം ചേരും.